വീണ്ടും വാർത്തയിലേക്ക്. എറണാകുളത്ത് കാക്കനാട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നോറോ വൈറസ് ബാധയെന്ന് സംശയം. 19 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നോറോ വൈറസ് ബാധയുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 1 ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഈ കുട്ടികളുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴത്തേക്കാണ് ഈ വിഷയത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക? കമലേഷ്, നോറോ വൈറസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാക്കനാട് സഹകരണ ആശുപത്രിയിൽ കുട്ടികൾ അഡ്മിറ്റ് ആണ്. ഇതിൽ ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത് അവരുടെ സാമ്പിളുകൾ PHC യിലേക്ക് അയച്ചിട്ടുണ്ട്, കൂടുതൽ ടെസ്റ്റുകൾക്കായി അയച്ചിട്ടുണ്ട് എന്നാണ്. ഇതിന്റെ റിസൾട്ട് ഉച്ചയ്ക്ക് ശേഷം ലഭിക്കും എന്നാണ് ഇപ്പോൾ ഓഫീസിൽ, അതായത് ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെയോടുകൂടിയാണ് 1 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ശക്തമായ ഛർദിയും പനിയും മൂലമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. പ്രധാനമായും ഈ നോറോ വൈറസിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഛർദിയും പനിയുമാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കുട്ടിക്ക് മെഡിസിൻ നൽകിയെങ്കിലും ഈ മെഡിസിൻ കുട്ടിക്ക് എഫക്റ്റീവ് ആകാത്ത ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. ഇതിനുശേഷം ടെസ്റ്റിന്റെ ഭാഗമായി ബ്ലഡ് കൗണ്ട് കുറഞ്ഞതായി കണ്ടെത്തിയിരുന്നു. ഇതുമൂലമാണ് ഇവിടെ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ചിറ്റേത്തുകര ആദർശ് ഭവൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഈ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ ആ സ്കൂളിലെ 11 ക്ലാസ് വരെ ഓൺലൈനായി ക്ലാസ് ഓൺലൈനാക്കി മാറ്റിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇന്ന് ഉച്ചയോടുകൂടി കൂടുതൽ വിവരങ്ങൾ, അതായത് ടെസ്റ്റിന്റെ ഭാഗമായി സാമ്പിളുകൾ അയച്ചതിന്റെ ഭാഗമായുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കമലേഷ്, വ്യക്തമാണ്. എറണാകുളത്ത് കാക്കനാട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നോറോ വൈറസ് ബാധയെന്ന് സംശയം. 19 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നോറോ വൈറസ് ബാധയുണ്ടായതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 1 ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.